ഒരാള് നീലചാണ്ടി മയക്കി കാറിൽ കയറ്റി കൊണ്ടുപോയതാ. അത് ഞാൻ സ്നേഹിച്ചിരുന്ന ആളാ. നീ എന്റെ പുറകെ ഉണ്ടായിരുന്നല്ലേ എന്റെ ജീവിതം നശിപ്പിക്കാൻ. ഞാൻ നീലചാണ്ടി രക്ഷിച്ചതല്ലേ. രക്ഷ? നീ എന്റെ പുറകെ നടന്ന് എന്റെ ജീവിതം തൊലച്ചില്ലേടി. ഇതിനേക്കാൾ ഭേദം നീ എന്നെ കൊല്ലുന്നായിരുന്നു. നീലചാണ്ടി, ഞാൻ ഇങ്ങനെയൊന്നും ആവുമെന്ന് ഓർത്തില്ല. പിന്നെന്താടി ഓർത്തത്? ഞാൻ മരിക്കുന്നത് അതിന് നല്ലത്. അതിനു മുൻപ് നിന്നെ ഞാൻ കൊല്ലും. എന്റെ പൊന്നു നീരജെ, നീ അല്ലായിരുന്നോ സൂക്ഷിക്കേണ്ടത്? ഓരോ വണ്ടിക്കാര് കണ്ണു മൂക്കും ഇല്ലാതെ ഇങ്ങനെ വരുമല്ലേ. അതെ മോളെ, പലതും പറ്റിയ. എന്തായാലും പോലീസിൽ ഒരു പരാതി കൊടുക്കാം. CCTV വല്ലതും വഴിയിലുണ്ടെങ്കിൽ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റും. ആ അല്ല നീരജെ, ഒന്നും വേണ്ട. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. വേണ്ട, ഞാനായിട്ടൊന്നും പറയുന്നില്ല. എങ്കിൽ നീരജാന്റെ എല്ലാരും വഴക്കു പറയും, അടിക്കും. വേണ്ട. എന്തായാലും നീരജ് പോയി റെസ്റ്റ് എടുക്ക. ഇവൾ എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? ഇവൾക്ക് വല്ലതും അറിയാമോ? നീ പുസ്തകം കെട്ടിപ്പിടിച്ചോണ്ട് എന്ത് ചെയ്യാ? പഠിക്കുന്നില്ലേ? സത്യം പറഞ്ഞാ ഇപ്പൊ അമ്മയുടെ നെഞ്ചിൽ എന്താന്നറിയോ? തീയാ. തീ കത്താൻ നിന്നെ കുറിച്ച് ഓർത്തിട്ട്. എത്ര വലിയ ആപത്തിലാ നീ ചെന്ന് ചാടിയെന്നറിയോ മോളെ നിനക്ക്? അത് നീരജാന്റിക്ക് അപകടം പറ്റിയാലോന്ന് ഓർത്താ. അത് നിന്റെ നല്ല മനസ്സ്. ഈ വീട്ടിൽ നിന്ന് നമ്മളെ പുകച്ച് പുറത്ത് ചാടിക്കാൻ സകല അടവും പയറ്റുന്നവരെ പോലും ഒരാപത്ത് പറ്റിയെന്നറിഞ്ഞ സഹായിക്കാൻ തോന്നുന്നത് വലിയ കാര്യം തന്നെയാ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം. നീ ഒരു ചെറിയ കുട്ടിയാ. നിന്റെ കഴിവും സാമർഥ്യവും കൊണ്ട് മാത്രമല്ല, ഈശ്വരാധീനവും ഭാഗ്യവും കൊണ്ടുകൂടിയാ ഓരോന്നിൽ നിന്നും നീ രക്ഷപ്പെടുന്നത്. അതെനിക്കറിയാം അമ്മേ, അതല്ലേ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ബുദ്ധി ഓടി ഉപയോഗിക്കണം. അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയണം. അതിൽ നിന്ന് മാറി നടക്കാൻ കഴിയണം. മനഃപൂർവ്വം ഓരോന്നിൽ ചെന്ന് ചാടിയാ ഈശ്വരന് പോലും രക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. നീരജ് ഉപദ്രവിക്കാൻ വന്ന ആൾക്ക് മോളെ ഉപദ്രവിക്കണമെന്ന് തോന്നിയാലോ? എന്ത് ചെയ്യുന്നീ? ഒരു കോഴിക്കുഞ്ഞിനെ കൈയിലെടുത്ത് ഞെരിച്ച് കളയും പോലെ ഞെരിച്ച് കളയാവുന്നതേ ഉള്ളൂ അയാൾക്ക് നിന്നെ. അയാൾ എന്റെ നേർക്ക് വന്നതാ അമ്മേ. എന്നിട്ട് മണല് വാരി ഞാൻ അവന്റെ കണ്ണിലൊരു ഏറ് കൊടുത്തു. അയാള് മുഖവും പത്തിപ്പിടിച്ച് കിടന്ന തുള്ളി. എന്റെ മോളെ, നിനക്ക് എങ്ങനെ ഇതിനൊക്കെ ധൈര്യം വരുന്നേ? നമ്മളോട് വഴക്കിട്ടാലും നീരജാന്റെ ഈ വീട്ടിലല്ലേ അമ്മേ. നമ്മളിവിടെ താമസിക്കുമ്പോ അവർക്കൊരു അപകടം പറ്റിയ നമ്മളവരെ രക്ഷിക്കാൻ നോക്കണ്ടേ?
ഭയങ്കര ദുഷ്ടനാ. അയാള് നീരജാന്റിയോട് പറഞ്ഞത് ഫോണില് റെക്കോർഡ് ചെയ്ത് ഞാൻ അമ്മയെ കാണിച്ചതല്ലേ. എല്ലാരും അറിഞ്ഞ എന്തിയും ചിലപ്പോ നീരജാന്റി ഇവിടുന്ന് ഇറക്കി വിട്ടാലോ അമ്മ, പാവല്ലേ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഇതൊന്നും നമ്മുടെ കൈ നിൽക്കുന്ന കാര്യമല്ലല്ലോ. സാറിനോട് പറഞ്ഞാലോ അമ്മ. സാറിന് ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് തലയിൽ വെച്ചു കൊടുക്കണ്ട. മറ്റാര് പറഞ്ഞാലും ഭരതിക്കാരും വിശ്വാസത്തിൽ എടുക്കണമെന്നില്ല. അവന്റെ മനസ്സ് തന്നെ ശരിയല്ല, പിന്നെങ്ങനെ നീരജ വിശ്വസിക്കാ? അപ്പോ നമ്മൾ എന്താ ചെയ്യാ? മണിക്കുട്ടിയായിട്ട് തനിച്ചിനി ഒന്നും ചെയ്യാൻ പോണ്ട. പിന്നെ അമ്മ എന്തെങ്കിലും ചെയ്യോ? പറ അമ്മേ, അമ്മ എന്തെങ്കിലും ചെയ്യുവോ? അതെന്ത് വേണോ അമ്മ ഒന്ന് ആലോചിക്കട്ടെ. തൽക്കാലം മോളുടെ ഡ്യൂട്ടി പഠിക്കുക എന്നുള്ളതാ, അത് ചെയ്താ മതി. കേട്ടല്ലോ, ഇരുന്ന് പഠിച്ചോ. ദുഷ്ടനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. നല്ലൊരു പണി എന്നെ കൊടുക്കണമല്ലോ. എന്താ ചെയ്യ? എവിടെ പോയിരിക്കുന്നത്? നീ ഇതെവിടെ പോയി കിടക്കാറുണ്ടി? വിളിച്ചു വിളിച്ച് തൊണ്ട പൊട്ടിയല്ലോ. ഒരു രണ്ട് മിനിറ്റ് എന്നെ കണ്ടില്ലെങ്കിൽ നീരജ നീരജ എന്ന് പറഞ്ഞു തുടങ്ങും. ഭരത്തിന് വേറെ പണിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, നിന്റെ അച്ഛന്റെ എസ്റ്റേറ്റിൽ പോയിട്ട് നോട്ടണല്ലേ. എന്തിനാ എന്റെ വീട്ടിലോട്ട് കയറുന്നേ? പാലക്കൽ വക തന്നെ ഉണ്ടല്ലോ, കൊറേ തോട്ടോ എസ്റ്റേറ്റും ടിമ്പർ ഓഫീസും ഒക്കെ. പോയിരുന്ന നോട്ടണിക്കൂടെ നൊന്തു അല്ലേ? ഇതേ നോവ് തന്നെയാ എനിക്കുള്ളത്. ഓ, നിന്നെ അന്വേഷിച്ചാണല്ലോ ഇത്ര വലിയ കുറ്റായത്. ഇന്ന് ചത്താലും ജീവിച്ചാലും എന്ത് ചെയ്താലും ഞാൻ അന്വേഷിക്കില്ല, പോരെ. എന്റെ ഭരത്തെ, ഞാൻ ആ മണിക്കുട്ടിയെ രാധികയെ ഒന്ന് വാച്ച് ചെയ്യാൻ പോയതാ. അവരെ വാച്ച് ചെയ്യാനോ? അത് പിന്നെ അവരുടെ കയ്യിൽ എന്തെങ്കിലും രഹസ്യമോ നമുക്കെതിരെ ഗൂഢാലോചന നടത്താനുള്ള വിവരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം വാച്ച് ചെയ്താ പോരെ. ഇപ്പൊ ഒരു കാരണവുമില്ലാതെ ഓടിച്ചെന്ന് അവർ വാച്ച് ചെയ്ത കാര്യം എന്താ? ഈശ്വര, പ്രതാപിന്റെ കാര്യത്തിൽ അവർക്ക് വല്ല തുമ്പും കിട്ടിയോന്ന് അറിയാനാ ഞാൻ പോയതെന്ന് പറയാൻ പറ്റില്ലല്ലോ. വേറെ എന്തു പറയും? കാര്യം പറ, ഒന്നും കാണാതെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നല്ലേ നീ? അത് അതുണ്ടല്ലോ, സിക്സ്ത് സെൻസ്. അത് തന്നെ, സിക്സ്ത് സെൻസ്. എനിക്കൊരു തോന്നല്, അവര് നമുക്കെതിരെ എന്തോ ഗൂഢാലോചന നടത്തുന്നു. ചെന്നപ്പോ കൃത്യം ആ തള്ളി മോളും കൂടി ഗൂഢാലോചന നടത്തുക. ഓഹോ, ഈ അയ്യർദി ഗ്രേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നീരജാതി ഗ്രേറ്റ് എന്നൊക്കെ പറയേണ്ടി വരുവോ? കളിയാക്കാതെ വരത്തെ, കാര്യമാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീ എന്ത് ഗൂഢാലോചനയാ കണ്ടുപിടിച്ചത്? അത് പിന്നെ അവര് പറയാ, എന്നെയും ഭരത്തിനെയും തമ്മില് എങ്ങനെയെങ്കിലും തെറ്റിക്കണമെന്ന്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാ അവർക്ക് വലിയ കുഴപ്പമൊന്ന്. ഓഹോ, അത്രക്കായോ? എങ്കിൽ പിന്നെ നേരിട്ട് ഇന്ന് ചോദിച്ചിട്ട് തന്നെ വാക്കി കാര്യം. ഏയ് വേണ്ട വേണ്ട, ചോദിച്ചാ അവര് സമ്മതിക്കില്ല. പിന്നെന്ത് ചെയ്യും? നോക്കട്ടെ, ഇത്തവണ ഞാൻ തന്നെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. ഞാൻ തന്നെ അവരെ പുറത്താക്കിക്കും. എടി, അമ്മയുടെ കൂടി ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. നിന്നേക്കാളും മുതിയ അമ്മയ്ക്ക. ഓ ആയിക്കോട്ടെ. ആ ഓ, നല്ല വിശപ്പ്, വാ നമുക്കെന്നെങ്കിൽ കഴിക്കാം. കൊഞ്ചും മൈനക്കളേ, എൻ കുരുക്കിട്ട് ഒന്ന് കൂടുങ്കൾ,
കണ്ടോ നിനക്ക് എത്ര നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാം. എല്ലാരും പറയും മണിക്കുട്ടിയെ വലിയ ഡാൻസുകാരി. നീ തകർപ്പൻ ഡാൻസുകാരി മണിക്കുട്ടി. നീ ഇന്ന് വാ, നിന്നെ ഡാൻസ് കളിച്ച് തോൽപ്പിക്കാൻ എനിക്ക് പറ്റും. മുത്തിന്റെ ഡാൻസ് കാണാൻ നല്ല രസം. ഓ, നീ ആദ്യമായിട്ടായിരിക്കും എന്റെ ഡാൻസ് കാണുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ കളിച്ചതിന് ഒരു പ്രത്യേക രസമാ. ആണോ? എന്നാലേ അത് ഞാൻ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി കളിച്ചതാ. അത് ഇത്ര രസം. എനിക്ക് മനസ്സിലായി. മുത്ത് പറയുന്ന ഞാൻ കേട്ടായിരുന്നു. അതൊന്നും സാരമില്ലെന്നേ, മുത്ത് നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, അത് മതി. ഓ, നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. അല്ല, നിന്നോട് ആരാ പറഞ്ഞത് എന്റെ മുറിയിലോട്ട് കയറി വരാൻ? ചോക്ലേറ്റ് മിൽക്ക് വേണോന്ന് പറഞ്ഞില്ലായിരുന്നോ? അതും കൊണ്ട് വന്നതാ. എന്ത് കുന്നം കൊണ്ട് വന്നതാണെങ്കിലും ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ? എന്ത് കാര്യം? ഓ, മറന്നോ? ഒരു റൂമിലേക്ക് കയറി വരുമ്പോ ആദ്യം വാതിൽ തട്ടി പെർമിഷൻ ചോദിക്കണമെന്ന് നീ ചോദിച്ചോ? അത് ഈ വാതിൽ തുറന്നു കിടക്കുവായിരുന്നേ. എന്താ വന്നത്? കാര്യം പറ. ചോക്ലേറ്റ് മിൽക്ക് തരാൻ വന്നതാ. അങ്ങോട്ട് വെക്ക്. ഇവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. മുത്തെന്താ ആലോചിക്കുന്നത്? എനിക്കിട്ട് എങ്ങനെ പണി തരാനാണോ? മനസ്സിലായി. വലിയ ഓറസ് മാറ്റം കളിക്കല്ലേ. പഠിക്കാൻ സമയമില്ലെങ്കിലും നഖം വളർത്താനും നെയിൽ പോളിഷ് ഇടാനും സമയം കിട്ടുന്നുണ്ടല്ലേ. ആഹാ, മിടുക്കി! സ്വന്തം കൈവിരലുകളും നഖും ഒക്കെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഗുഡ് ഗേൾ. താങ്ക് യു മിസ്. നിങ്ങൾ എല്ലാവരും മണിക്കുട്ടിയെ കണ്ടു പഠിക്കണം. വ്യക്തി ശുചിത്വം നമ്മളെ ചെറിയ പ്രായത്തിലേ ശീലിക്കേണ്ടതാണ്. നാളെ ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും നഖം വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരണം. മനസ്സിലായോ? യെസ് മിസ്. മനസ്സിലായോ മുത്തേ? Thank you.
ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ. ഇല്ല ഇല്ല, നിന്റെ ശരിക്കുള്ള മനസ്സിലിരിപ്പ് എനിക്ക് മാത്രമേ അറിയൂ. നിന്റെ മനസ്സിൽ മുഴുവൻ അസൂയയും കുശുമ്പും അഹങ്കാരവും കള്ളത്തരവും നുണപറച്ചിലും കുറ്റം പറയലും പൊങ്ങച്ചോ അഹങ്കാരവും ദുഷ്ടതരവും പരവെപ്പും മാത്രമേ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? ആദ്യം നീ നിന്റെ വാടക്കി, ഇനി മറുപടി പറ. കേട്ടിട്ട് എന്റെ കണ്ണാളിപ്പോയല്ലോ. മുത്തിതൊക്കെ എവിടുന്ന കാണാതെ പഠിച്ചത്? അതെ, കാണാതെ പഠിച്ചതൊന്നല്ല, നിന്നെ കണ്ടുകൊണ്ട് പഠിച്ചതാ. ഹോ, ഭയങ്കരം തന്നെ. മതി മതി അഭിനയ്, നിനക്ക് ഞാനേ ഒരു ജോലി തരാൻ പോവാ. എന്ത് ജോലി? ഇതെന്താണെന്ന് മനസ്സിലായോ? നഖം വെട്ടിയല്ലേ. നീൽക്കെട്ട്, ഇത് വെച്ച് നീ നഖം മുഴുവൻ വെട്ടണം. അതിന് എന്റെ കയ്യിൽ നഖമില്ലല്ലോ, ഞാൻ മുഴുവൻ വെട്ടി വൃത്തിയാക്കിയതാ. നിന്റെ നഖമില്ല, എന്റെ നഖം വെട്ടണം, വെട്ടി വൃത്തിയാക്കണം. പറ്റില്ലെങ്കിലേ ഈ ചൂട് ചോക്ലേറ്റ് മിൽക്ക് എടുത്ത് ഞാൻ നിന്റെ തലയെ കൊണ്ട് ഒഴിക്കും. പറഞ്ഞോ, പറ്റുമോ? അങ്ങനെ വഴിക്കുക. ഇന്ന് തുടങ്ങിക്കോ ജോലി. നിനക്ക് നല്ല മടി നടക്കേട് ഉണ്ടെന്നറിയാം, അത് നിനക്കുള്ള ശിക്ഷ. എനിക്കൊരു നടക്കേടുമില്ല മുത്തെ, നിന്നെ ഞാനും നിജത്തിയായിട്ടാ കണ്ടേക്കുന്നത്. നിന്നോടല്ലേ നഖം വെട്ടാൻ പറഞ്ഞത്. വേഗം. എന്നെ വേദനിപ്പിക്കുകയോ മറ്റോ ചെയ്ത നിന്റെ അവസാനം ഓർത്തോ. ഇപ്പൊ നിന്റെ കയ്യിൽ കാൽ വൃത്തിയായി എന്റെ കൈ. ഇങ്ങനെ ഓരോന്ന് ജയിച്ച് നിന്നെ നാണം കെടുത്ത് ഞാൻ ഇവിടുന്ന് ഓടിക്കും. എനിക്കൊരു നാണക്കേടും ഇല്ല. ഇനി എന്ത് ചെയ്താല് ഇവള് സഹികെട്ടി ഇവിടുന്ന് ഓടിപ്പോവാ? ഒരു വഴിയുണ്ട്. മണിക്കുട്ടി, നീ ചോക്ലേറ്റ് മിൽക്ക് ഇങ്ങെടുത്തേ. തണുത്തു പോയല്ലോ, ചൂടാക്കി കൊണ്ടുവരാം. വേണ്ട,